അമേഠിയിൽ നിന്ന് രക്ഷപ്പെട്ട് വയനാട് എന്ന സുരക്ഷിത താവളത്തിലെത്തി ആ സീറ്റിൽ മത്സരിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച രാഹുൽ ഗാന്ധി എം പി വയനാട്ടിൽ ഇത്രയധികം വലിയ ഒരു വിഷയം നടന്നിട്ട് ഒരു അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പെട്ട ഒരു കൊച്ചു പെൺകുട്ടി അതായത് ആ അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാർ സ്കൂളിൽ വെച്ച് ദാരുണമായ രീതിയിൽ പാമ്പ് കടിയേറ്റ് മരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അതിനുശേഷം പ്രതിഷേധങ്ങൾ ഇത്രത്തോളമൊക്കെയായി, എന്നിട്ടും വയനാട് എം പി രാഹുൽ ഗാന്ധിയെ ആരും കണ്ടിട്ടില്ല, രാഹുൽ ഗാന്ധി എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന ഒരു തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, രാഹുൽ ഗാന്ധി വിദേശത്തെവിടെയോ ഗേൾഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ചു പൊളിക്കുകയായിരിക്കും, വല്ലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും അദ്ദേഹം. അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, നമ്മൾ അതിനകത്തൊന്നും ഇടപെടുന്നത് ശരിയുമല്ല. പക്ഷേ അദ്ദേഹം ഇത്രത്തോളം കോലാഹലങ്ങളൊക്കെ വയനാട്ടിൽ ഉണ്ടായിട്ടും ഇത്രയും പ്രതിഷേധ അഗ്നി ആ വയനാട്ടിൽ പടർന്ന് പിടിച്ചിട്ട് പോലും അദ്ദേഹം ഒന്ന് ഫോണിൽ പോലും ഈ ഒരു വിഷയത്തെപ്പറ്റി വിളിച്ചന്വേഷിച്ചിട്ടില്ല എന്ന കാര്യം വളരെ സങ്കടകരമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരോധാനം എവിടെയാണെന്ന് പോലും കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും അറിയാത്തൊരവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി കിട്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കൗതുക വാർത്തയാണ് നമുക്കിപ്പോൾ ഇപ്പോൾ നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. പരാതി സ്വീകരിച്ച നിലമ്പൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നും കൂടിയുള്ള ഒരു കൗതുകകരമായ വാർത്ത. സ്വന്തം മണ്ഡലത്തിലെ സർക്കാർ സ്കൂളിൽ ഒരു വിദ്യാർത്ഥിനി പാമ്പ് കടിയേറ്റ് മരിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത രാഹുൽ ഗാന്ധി എം പിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നുവെന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കണം. രാജ്യത്ത് സുപ്രധാനമായ ഒട്ടനവധി രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നിട്ടും കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല. ഇതിനെതിരെ ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാകുകയാണ്. ഇതിനിടെയാണ് രാഹുൽ ഗാന്ധിയുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതി ലഭിക്കുന്നത്. പരാതി സ്വീകരിച്ച് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സന്ദീപ് വാര്യറാണ് തൻ്റെ ഫേസ്ബുക്കിലൂടെ ഈ ഒരു കാര്യം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വയനാട് എം പി രാഹുൽ ഗാന്ധിയുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട് മണ്ഡലത്തിലെ വോട്ടറും യുവമോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ അജിത് തോമസാണ് നിലമ്പൂർ പോലീസിന് പരാതി നൽകിയത്. അത് വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, ഉടൻ തിരിച്ചു വരണം, കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം, ഇവിടെ ഞങ്ങൾ കാത്തിരിക്കുന്നെന്നും കാട്ടി കോൺഗ്രസിൻ്റെ യുവ എം എൽ എ അനിലക്കര ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഈ പോസ്റ്റിന് താഴെ പൊങ്കാലയാണ്. അനിലക്കര ചില അബദ്ധങ്ങളൊക്കെ ഇടയ്ക്കിടെ കാണിക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഈ ഒരു കുറിപ്പിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പൊങ്കാലയായിരുന്നു എന്ന് തന്നെ നമുക്കറിയാം. സ്വകാര്യ ചാനലിലെ പ്രവാസി ലോകം എന്ന പരിപാടിയിൽ കൊടുത്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടെന്നും പത്രപരസ്യം നൽകിക്കൂടെയെന്നുമൊക്കെ ബിരുദന്മാർ എം എൽ എയെ ട്രോളി നശിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സംഗതി തമാശയൊക്കെയാണെങ്കിലും രാഹുൽ എവിടെയാണെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിവില്ല എന്നതാണ് വസ്തുത. അതായത് ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക സമയങ്ങളിലൊന്നും കോൺഗ്രസ് നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടാവില്ല, ഈ നാട്ടിൽ തന്നെ, ഈ രാജ്യത്ത് തന്നെ ഉണ്ടാവില്ല. പകരം അഹമ്മദ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള പഴയ സോണിയ ടീമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോക്കുന്നത്. കേരളത്തിലെ കാര്യമാണ് വളരെ കഷ്ടം. നമുക്കറിയാം അമേഠിയിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഇനി അവിടെ പോയി മത്സരിച്ചിരുന്നെങ്കിൽ എട്ട് നില പൊട്ടുമെന്നറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ് കേരളത്തിലേക്ക് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്. എന്തൊക്കെ ഷോ ഓഫുകളായിരുന്നു, എന്തൊക്കെ റോഡ് ഷോകളായിരുന്നു. അദ്ദേഹം ജയിച്ചു, ദേശീയ നേതാവാണ്, ഒരുപക്ഷെ അടുത്ത പ്രധാനമന്ത്രി വയനാട് എം പി ആണ് എന്നൊക്കെ കരുതി വലിയ തോതിൽ വയനാട്ടിലെ ജനങ്ങൾ വോട്ട് ചെയ്തു. ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾ മറിച്ച് ചിന്തിക്കുന്നുണ്ടാവും രാഹുൽ ഗാന്ധിയുടെ ഉടായിപ്പ് വേലയെക്കുറിച്ച്. കാരണം സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആകെ ആശങ്കയിലാണ്. എം പി എവിടെ എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. ബത്തേരി സംഭവത്തിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതൃത്വം സ്ഥലത്തെത്തിയെങ്കിലും സ്ഥലം എം പിയുടെ കുറവ് പരിഹരിക്കാനായിട്ടില്ല. അയ്യോ, രാഹുൽ ഗാന്ധിയുടെ കുറവ് എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പരിഹരിക്കുന്ന, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടതെന്നാണ് നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ യോഗങ്ങളിലൊന്നും തന്നെ വയനാട് എം പി രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല. അക്കരെ ആവശ്യപ്പെട്ടതുപോലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിലും തങ്ങളുടെ നാട്ടിലേക്ക് വരണം, തങ്ങളെ അനാഥരാക്കരുതെന്നാണ് വയനാട്ടുകാർക്ക് ഇപ്പോൾ എം പിയോട് അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും അജിത് തോമസ് എന്ന യുവമോർച്ചയുടെ ഒരു നേതാവ് നിലമ്പൂർ പോലീസിൽ രാഹുൽ ഗാന്ധി എം പിയുടെ തിരോധാനം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിരിക്കുന്നു. ആ പരാതി സ്വീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യറാണ് തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഈ കൗതുകകരമായ കാര്യം ഏവരെയും അറിയിച്ചിട്ടുള്ളത്.